Welcome to Oxygen Classes. Please subscribe our channel for more videos. Next topic ആണ് increasing decreasing functions. എന്താണ് ഒരു increasing function, എന്താണ് ഒരു decreasing function എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ ഡൊമൈനും വൈ ആക്സിസിൽ നമ്മൾ കോഡൊമൈനും മാർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ, അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ഇതാണ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും, പിന്നെ ഒന്ന് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഇപ്പോ സപ്പോസ് ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ നിങ്ങൾ, രണ്ടാമത് ഞാൻ വരയ്ക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാല്യൂ സെയിം ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പോയി, പിന്നെ അഗെയിൻ ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഇതും ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ഈ ആദ്യം വരച്ച ഫംഗ്ഷൻ നോക്കൂ, ആ ഫംഗ്ഷനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു ഫംഗ്ഷനിലാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു പോയിന്റിൽ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ത്രീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആവുന്നില്ല, എല്ലാ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അതേപോലെ ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ചില ഫംഗ്ഷൻസ് ഇങ്ങനെ വരാം, ഇങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കോൺസ്റ്റന്റ് വാല്യൂസ് പിന്നെയും ഡിക്രീസ് ചെയ്യാം. ഈ ഫംഗ്ഷനെ നമ്മൾ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ ഏകദേശം ഒരു ഐഡിയ. ഇനി ഇത് എങ്ങനെ, ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഇത് എങ്ങനെ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഈ ഒരു ഫംഗ്ഷന്റെ കേസ് നമ്മൾ പറയുമ്പോൾ, ഇപ്പൊ സപ്പോസ് ഒരു ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഇൻ ദ ഇന്റർവെൽ എ ബി, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വിചാരിക്കും. ഈ ഒരു ഇന്റർവെലിനകത്ത് ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആണെങ്കിൽ, ലെസ് ദാൻ സീറോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ, ഇങ്ങനെ നാല് കേസുകളാണ് നമ്മൾ പറയുക. ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് നമ്മൾ പറയും. എന്താ പറയുന്നത്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയുക. സ്ട്രിക്ട്ലി എന്ന് പറയില്ല, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ദാറ്റ് ഇസ് എവിടെയെങ്കിലും അതിന്റെ വാല്യൂ എന്താവുന്നുണ്ട്, സീറോ ആവുന്നുണ്ടാവും. അതേപോലെ തന്നെ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷനെ നമ്മൾ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ആൻഡ് ലെസ് ദാൻ സീറോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഐഡിയ മനസ്സിലാക്കുക. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്താണ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗും ആണ്. ഈക്വൽ ടു കൂടെ വരുന്ന കേസുകളിലൊക്കെ അത് സ്ട്രിക്ട്ലി മാറ്റിയിട്ട് നമ്മൾ എന്താക്കി മാത്രം മാറ്റണം, ഇൻക്രീസിംഗും ഡിക്രീസിംഗും ആക്കി മാത്രം മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കേസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു സെക്ഷനിൽ, ഇത് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നുള്ളതാണ്. ശ്രദ്ധിക്കും, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് സെവൻറ്റീൻ ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് സെവൻറ്റീൻ ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ത്രീ ആണ് കിട്ടുക അല്ലെ, അതിന്റെ ഡെറിവേറ്റീവ് ത്രീ ആണ് കിട്ടുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സീറോ. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്
and strictly decreasing. ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും സ്ട്രിക്ട്ലി ഡിക്രീസിംഗും ആയിട്ടുള്ള ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ഫംഗ്ഷൻസ് ആണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്റയർ റിയൽ നമ്പർ ആയിരിക്കും, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ളത്. ഓക്കെ, അത് നമ്മൾ ഓർത്തു വയ്ക്കുക ആദ്യം. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും ഡിക്രീസിംഗും ആവുന്ന ഇന്റർവെൽ ഏതൊക്കെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്താണെന്ന് എഴുതും. എഫ് ഓഫ് എക്സ് ഇസ് 2x² - 3x. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 2x² ഡെറിവേറ്റീവ് 4x - 3x ഡെറിവേറ്റീവ് 3. അപ്പോ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റർ ദാൻ സീറോ എടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ എഫ് ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ടു സീറോ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 4x - 3 ഈക്വൽ ടു സീറോ കൊടുക്കുക. 4x = 3, x = 3/4 എന്ന് വരും. x = 3/4 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ആ ഒരു പോയിന്റ് നമ്മൾ ഈ ഇന്റർവെലിനകത്ത്, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഇന്റർവെലിനകത്ത് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. 3/4 എന്ന് പറഞ്ഞ ഇന്റർവെൽ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോ ഈ ഒരു ടോട്ടൽ ഡൊമൈനെ നമുക്ക് രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? ഏതാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ 3/4 വരെയും 3/4 മുതൽ ഇൻഫിനിറ്റി വരെയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ രണ്ട് ഇന്റർവെല്ലുകളുണ്ട്. ആ ഇന്റർവെല്ലിൽ, ഏത് ഇന്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും സ്ട്രിക്ട്ലി ഡിക്രീസിംഗും ആവുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇന്റർവെലിനകത്തുള്ള മൈനസ് ഇൻഫിനിറ്റി മുതൽ 3/4 വരെയുള്ള ഇന്റർവെലിനകത്തുള്ള ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ടും, ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതായത് എങ്ങനെ എടുക്കാം? മൈനസ് ഇൻഫിനിറ്റി ടു 3/4 ഈ ഇന്റർവെലിനകത്തുള്ള ഒരു വാല്യൂ എടുത്തോളൂ. ഇപ്പോ സീറോ കൊടുക്കുക അല്ലെ? x = 0. അപ്പോ എഫ് ഡാഷ് ഓഫ് സീറോ എന്താ വരിക? ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. നമുക്ക് നേരത്തെ അറിയാം, അതിൽ എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് -3, വിച്ച് ഇസ് ലെസ് ദാൻ സീറോ. ആ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിംഗ് ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ് നമ്മൾ ആ ഇന്റർവെലിനകത്ത് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 3/4 ഇൻഫിനിറ്റി. ഇതിനകത്തുള്ള ഒരു വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സിൽ എക്സിന് പകരം 1 കൊടുക്കാലോ. എഫ് ഡാഷ് ഓഫ് 1 എന്താ വരിക നോക്കി നോക്കൂ. 4 - 3 = 1, > 0. അപ്പൊ അവിടെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. ഐഡിയ കിട്ടിയോ? അപ്പോ ഈ ഒരു കേസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യമേ നമ്മൾ ചെയ്യേണ്ട എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സിന് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് = 0 കൊടുക്കുക. എക്സിന് വാല്യൂ കണ്ടുപിടിക്കുക. ഇതിപ്പോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടിയത്. ക്യൂബിക് ഒക്കെ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിൽ = 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവെല്ല പോയിന്റുകൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പോ ഒരു പോയിന്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു, രണ്ട് ഇന്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ രണ്ട് ഇന്റർവെല്ലിന്റെ അകത്തേയും ഓരോ പോയിന്റ് വീതം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആ എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ലെസ് ദാൻ സീറോ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഡിക്രീസിംഗ് ആണ് എന്ന് പറഞ്ഞു. ഡിക്രീസിംഗ് ആണെങ്കിൽ അതിനെ നമുക്ക് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആക്കാം, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഡിക്രീസിംഗ് കിട്ടിയാലും മതി. ദെൻ അടുത്ത ഇന്റർവെൽ ആയിട്ടുള്ള 3/4 ഇൻഫിനിറ്റി നമ്മൾ സെലക്ട് ചെയ്തു. അതിനകത്ത് നിന്ന് ഒരു പോയിന്റ് x = 1 എടുത്തു. 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എഫ് ഡാഷ് ഓഫ് എക്സിന്. 4 - 3 = 1 > 0 എന്ന് കിട്ടി. വിൽ സീ ദാറ്റ് ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ആ ഒരു ഇന്റർവെലിനകത്ത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. അപ്പൊ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 3/4 ആൻഡ് ഇൻക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ 3/4 ഇൻഫിനിറ്റി. എപ്പോഴും നമ്മൾ ഓപ്പൺ ഇന്റർവെൽ സെലക്ട് ചെയ്യണം. ക്ലോസ്ഡ് ആയിട്ട് ഈ ഒരു പോയിന്റ് ഇന്റർവെലിനകത്ത് സെലക്ട് ചെയ്യരുത്. കാരണം ആ പോയിന്റിൽ ഫംഗ്ഷൻ = 0 ആണ് അല്ലെ? എഫ് ഡാഷ് ഓഫ് എക്സ് = 0 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റർവെൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = 2x³ - 3x² - 36x + 7 a സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഇന്റർവെൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് നമുക്ക് എഴുതാം. എഫ് ഓഫ് എക്സ് 2x³ - 3x² - 36x + 7. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് 6x² - 6x - 36 അല്ലെ? ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് = 0 കൊടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് = 0 ഇംപ്ലൈസ് 6. ഇവിടെ നമുക്ക് 6 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലെ? 6 × x² - x - 6 = 0 എന്ന് വരും. ദിസ് ഇസ് x² - x - 6 = 0 എന്ന് കിട്ടും. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 2, 3 അല്ലെ?
അപ്പോൾ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ, ഓർ അതർവൈസ് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് വരും. നോക്കൂ, കറക്റ്റ് അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വരും, പിന്നെ മൈനസ് സിക്സും വരും. ഓക്കെ, കറക്റ്റ്. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് ടു ആൻഡ് എക്സ് ഈക്വൽ ടു ത്രീ ആണ് രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ എക്സിന്റെ കിട്ടാം. അപ്പൊ രണ്ട് പോയിന്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്റർവൽ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി, ഇതിനകത്ത് ഓർഡർ അനുസരിച്ച് മൈനസ് ടു ആദ്യം, പിന്നെ ത്രീ മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഇന്റർവൽ കിട്ടുന്നുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന് ഇന്റർവൽ കിട്ടുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? മൈനസ് ഇൻഫിനിറ്റി, മൈനസ് ടു എന്ന് പറഞ്ഞൊരു ഇന്റർവൽ, അതുപോലെ തന്നെ മൈനസ് ടു ത്രീ എന്ന് പറഞ്ഞൊരു ഇന്റർവൽ, അതുപോലെ തന്നെ ത്രീ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഇന്റർവൽ. അങ്ങനെ മൂന്ന് ഇന്റർവെൽസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഇന്റർവെലിലെ ഓരോ പോയിന്റ്, ഈ ഇന്റർവെലിലെ ഓരോ പോയിന്റുകളും നമ്മൾ എടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ഇതിൽ തന്നെ വേണമെന്നില്ല. സിക്സ് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. പോസിറ്റീവ് കോൺസ്റ്റന്റ് കട്ട് ചെയ്തിട്ടുള്ള എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുത്താലും മതി, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ കൊടുക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ നമ്മൾ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കും, എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് മൈനസ് ത്രീ. എഫ് ഡാഷ് ഓഫ് മൈനസ് ത്രീ എന്താണ് കിട്ടുക നമുക്ക്? സിക്സ് പ്ലസ് ത്രീ മൈനസ് സിക്സ് അല്ലെ. എക്സിന് പകരം മൈനസ് ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിക്സ്, ഇത് മൈനസ് മൈനസ് ത്രീ വരും, പ്ലസ് വരും, ആൻഡ് മൈനസ് സിക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ സീറോ ഇൻക്രീസിംഗ്, ഇൻക്രീസിംഗ് ആണ് ഇന്റർവെലിനകത്ത്. അടുത്ത ഇന്റർവെലിനകത്ത് 99% ഡിക്രീസിംഗ് ആയിരിക്കും. ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു സീറോ എടുത്തോളൂ. എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്തുവരും? മൈനസ് സിക്സ് എന്ന് വരും, ലെസ് ദാൻ സീറോ അല്ലെ. എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് സിക്സ് എന്ന് വരും, ഡിക്രീസിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇന്റർവൽ, ആ ഇന്റർവെലിനകത്തുള്ള പോയിന്റ് എക്സ് ഈക്വൽ ടു ഫോർ എടുക്കുക. എഫ് ഡാഷ് ഓഫ് ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ മൈനസ് ഫോർ മൈനസ് സിക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിക്സ്, ഗ്രേറ്റർ ദാൻ സീറോ. ഇവിടെയും ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ്. അപ്പോ ഇൻക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ മൈനസ് ത്രീ, മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടു ആൻഡ് ത്രീ ഇൻഫിനിറ്റി. വേണമെങ്കിൽ നമുക്കത് കമ്പൈൻ ചെയ്തിട്ടൊരു ഇന്റർവെൽ ആക്കിയിട്ട് എഴുതാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഇന്റർവെൽ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടു യൂണിയൻ ത്രീ ഇൻഫിനിറ്റി എന്ന് എഴുതാം. എന്നിട്ട് ഈ ഇന്റർവെലിനകത്താണ് ഇൻക്രീസിംഗ് എന്നുള്ളത് പറയാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാലും മതി നിങ്ങൾ. ഡിക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ മൈനസ് ടു ത്രീ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ 0π/2 ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ π/2π. ഇത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇൻക്രീസിംഗും ഇതിനകത്ത് ഡിക്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് നമ്മൾ എഗെയിൻ എഫ് ഓഫ് എക്സ് എടുക്കും. എഫ് ഓഫ് എക്സ് ഇസ് ലോഗ് സൈൻ എക്സ്, നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്, ലോഗിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ, 1 സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് വരും. നൗ ഇറ്റ് ഇസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇസ് കോട്ട് എക്സ് അല്ലെ. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോട്ട് എക്സ് ആണ്. ഇനി ഇൻ ദ ഇന്റർവെൽ 0π/2 നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് എക്സ് കോട്ട് എക്സ്, ദാറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്, കോട്ട് എക്സ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ലെ എന്ന് പറയാം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഈ ഒരു ഇന്റർവെലിനകത്ത് കോട്ട് എക്സ് ഈ ഗ്രേറ്റർ ദാൻ സീറോ ആണ്, കോട്ടെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നോക്കൂ നിങ്ങൾ. ഇപ്പൊ സപ്പോസ് π/2 താഴെയുള്ള ഒരു π/3 എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് π/3 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോട്ട് π/3 എന്ന് കിട്ടും. കോട്ട് π/3, വാട്ട്സ് ദ വാല്യൂ ഓഫ് കോട്ട് π/3? കോട്ട് π/3 ഈസ് റെസിപ്രോക്കൽ ഓഫ് ടാൻ π/3, റൂട്ട് ത്രീ, 1/√3 വരും അല്ലെ, 1/√3, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ ഇവിടെ ഈ ഒരു ഇന്റർവെലിനകത്ത് ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഇന്റർവെൽ π/2π. ഈ ഇന്റർവെലിനകത്ത് ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോട്ട് എക്സ് എന്താണ്? ലെസ് ദാൻ സീറോ ആയിരിക്കണം. ഫോർ ദാറ്റ് ഇതിനകത്തുള്ള ഒരു വാല്യൂ എടുത്തേ π/2നേക്കാളും വലിയൊരു വാല്യൂ, 3π/4 എടുത്തോളൂ. എക്സ് ഈക്വൽ ടു 3π/4. ഓക്കെ, എഫ് ഡാഷ് ഓഫ് 3π/4 എന്ത് വരും? 3π/4 ഇസ് കോട്ട് 3π/4 അല്ലെ. കോട്ട് 3π/4 എന്ന് പറയുമ്പോൾ 3π/4 ഇസ് ഇൻ ഫസ്റ്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെ.
second quadrant le cotent aayirikum negative aayirikum minus 1 which is less than 0 minus 1 aayidonde ivide namukku endu parayam function is decreasing ennu parayam appo itrey ullu idu prove cheyanayittu increasing or decreasing function adu pole thanne adu increasing decreasing aavuna intervals.